ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലോട്ട് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വീണ്ടും ഒരു സ്കിൻ കെയർ വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ ടെക്സ്ചർ ഒന്ന് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യിക്കാനും അതുപോലെ തന്നെ സ്കിന്നിന് നല്ലൊരു ഗ്ലോ കിട്ടാനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പക്ക നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഫേസ് പാക്കാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻറ്റ്, ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്ന് വെച്ചാലും വളരെ നാച്ചുറൽ ആയിട്ട് നമുക്ക് അവൈലബിൾ ആയി കിട്ടുന്ന, അല്ലെങ്കിൽ വളരെ ധാരാളമായിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്ന ഒരു സാധനമാണ്. നമ്മുടെ വീട്ടിലൊക്കെ ഇപ്പോഴും നമ്മൾ വാങ്ങുന്ന ഒരു സാധനമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇത് ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. പോരാത്തതിന് നമുക്കിത് ആ ഒരു മെത്തേഡിൽ നമുക്ക് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ഒരു 1 മന്തോളം നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും. പിന്നെ ഇതിന്റെ ഒരു വേറൊരു പ്രത്യേകത എന്ന് വെച്ചാല് നമ്മുടെ സ്കിൻ കണ്ടിന്യൂസ് യൂസേജിൽ നമ്മുടെ സ്കിന്നിന് അതിൻ്റെ ആ ടോണിന്, അല്ലെങ്കിൽ ആ സ്കിന്നിൻ്റെ ആ ഷെയ്ഡിന് തന്നെ നല്ലൊരു വ്യത്യാസം നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അതിനേക്കാൾ കൂടുതൽ സ്കിന്നിൻ്റെ ഗ്ലോ ഭയങ്കരമായിട്ട് ഉണ്ടാവും. അതുപോലെ തന്നെ സ്കിന്നിൻ്റെ ടെക്സ്ചർ തന്നെ വ്യത്യാസം വരും. കാരണം പലർക്കും പല രീതിയിലുള്ള സ്കിൻ ടൈപ്സ് ആണ്. ചിലർക്ക് ഓയിലി, ആക്നെ, അപ്പോൾ അങ്ങനത്തെ ഉള്ളവരുടെയൊക്കെ എന്ന് വെച്ചാൽ എപ്പോഴും കുരുക്കൾ വന്ന് പൊട്ടിയിട്ട് കുറേ സ്പോട്സും പിഗ്മെൻറ്റേഷൻസും സ്പോട്സും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ തീർച്ചയായിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണിത്. പോരാത്തതിന് ഓരോരുത്തരുടെ സ്കിൻ ടൈപ്പിനനുസരിച്ച് നമുക്കിതിൽ ഇതിൽ കൂടെ മിക്സ് ചെയ്യേണ്ട ഇൻഗ്രീഡിയൻസിൽ നമുക്ക് മാറ്റം വരുത്താം. അപ്പോൾ ഓരോ സ്കിൻ ടൈപ്പിനനുസരിച്ച് നമുക്ക് ഈ ഫേസ് പാക്ക് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. വേറെ കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു ഫേസ് പാക്ക് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് നോർത്ത് ഇന്ത്യൻസ് ആണ്. കാരണം വെച്ചാൽ നമുക്കറിയാം ചില ഫിലിംസിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ നല്ല ഓറഞ്ച് പോലെ ഇരിക്കുന്ന പഞ്ചാബി പെമ്പിള്ളേര്, ഇങ്ങനെ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ ഫുള്ള് അവർ പറയുന്ന നല്ല സുന്ദരി കുട്ടികളൊന്നല്ലേ പറയുന്നത്. അപ്പോൾ അവർ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് കൂടുതലായിട്ട് ഇത്. നമ്മുടെ നാട്ടിൽ കൂടുതലും ഇത് കണ്ടുവരുന്നില്ല, എങ്കിലും കുറച്ചൊക്കെ ആൾക്കാരെ ഇപ്പം അറിഞ്ഞ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഫേസ് പാക്കാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യുന്നത്. ഇനി ഞാൻ ശരിക്കും പറയുക, സ്കിൻ ലൈറ്റനിങ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും ഞാൻ വല്ല റേസിസ്റ്റ് എങ്ങനെയാണ്, കാരണം എന്തുകൊണ്ടാണ് ഇങ്ങനെ സ്കിൻ വൈറ്റനിങ് എന്ന് പറഞ്ഞിട്ട് വെളുത്ത ആൾക്കാരും കറുത്ത ആൾക്കാരും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരു സെപ്പറേഷൻ വരുത്തുന്നത്. ഒരിക്കലുമല്ല, എനിക്കറിയാവുന്ന കുറച്ച് ടിപ്സും ട്രിക്സും നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യുന്നു എന്ന് മാത്രം അത്രേ ഉള്ളൂ. അല്ലാതെ ഓരോ കളറിന് അതിൻ്റെതായ ഭംഗിയുണ്ടെന്ന് വിശ്വസിക്കുന്ന ആൾ തന്നെയാണ് ഞാൻ. അപ്പോൾ അങ്ങനെയൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. ശരിക്കും പറഞ്ഞാൽ എനിക്കറിയാവുന്ന കുറച്ച് ടിപ്സ് ഷെയർ ചെയ്യുന്നു മാത്രം. അപ്പം അത് ഉപയോഗപ്പെടുന്നവർക്ക് ഉപയോഗപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് മാത്രം ഞാൻ ചെയ്യുന്നത്. കാരണം നമ്മളൊക്കെ ഇപ്പോൾ പഠിക്കുന്ന കാലഘട്ടത്തായാലും ചിലവരൊക്കെ അവരുടെ സ്കിന്നൊന്നും ഒട്ടും കെയർ ചെയ്യത്തില്ല. അതുപോലെ അടുത്ത ഘട്ടം എന്ന് പറഞ്ഞാൽ ജോലിയാണ്. അപ്പം ആ സമയത്ത് നമുക്ക് ചെയ്യാൻ ഒട്ടും സമയം ഉണ്ടാവില്ല. പിന്നെ എന്ന് പറഞ്ഞാൽ ഒരു കല്യാണമൊക്കെ ആകുമ്പോഴാണ് പിന്നെയും നമ്മുടെ സ്കിന്നൊക്കെ ഒന്ന് നോക്കി ഒന്ന് കെയർ ചെയ്യാൻ ആ കുറച്ച് നാളാണ് നമ്മൾ ചെയ്യുന്നുള്ളൂ. അപ്പം അപ്പോഴേക്കും നമ്മുടെ സ്കിന്ന് വളരെയധികം ഡള്ളായിട്ടുണ്ടാവും. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടാവും. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഇത് അധികം പാടൊന്നുമില്ല. നമുക്ക് ഒരുവട്ടം ഉണ്ടാക്കി നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ നമുക്കത് ഇപ്പം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്കിത് യൂസ് ചെയ്യാം. ഇതിലങ്ങനെ വേറെ പാടൊന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു ഫേസ് പാക്കാണിത്. അപ്പം നിങ്ങളെല്ലാവരും അത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൻ്റെ റിസൾട്ട് മനസ്സിലാവും. സ്കിന്നിൻ്റെ ആ ടെക്സ്ചറിന് അല്ലെങ്കിൽ സ്കിന്നിൻ്റെ ആ ഗ്ലോ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഫീൽ ചെയ്യണം. നമുക്ക് തന്നെ നമ്മുടെ മുഖം കാണുമ്പോൾ അത്രയും സന്തോഷം തോന്നും, അല്ലെങ്കിൽ ആ ഒരു ഇഷ്ടം തോന്നിപ്പോവും. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പം നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാനായിട്ട് മെയിനായിട്ടും വേണ്ട ഇൻഗ്രീഡിയൻ്റ് ആണ് ഓറഞ്ച് പീൽ. അപ്പം ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഓറഞ്ച് വാങ്ങില്ല. അപ്പം അതിനുശേഷം നമ്മളത് തൊലി പൊളിച്ചിട്ട് അതിൻ്റെ ഉള്ളിലത്തെ കണ്ടൻറ്റാണ് നമ്മൾ കഴിക്കുന്നതും പോലത്തെ നമ്മുടെ സ്കിന്നിൽ സാധാരണ യൂസ് ചെയ്യുന്നതും. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ആ തൊലിയാണ്. അപ്പം നമ്മൾ ആ തൊലി നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. എന്ന് വെച്ചാൽ നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങുന്നതുകൊണ്ട് തന്നെ നന്നായിട്ട് 2-3 തവണ തന്നെ നന്നായിട്ട് കഴുകിയിട്ട് നമ്മൾ സൺഡ്രൈ ചെയ്യാൻ വെക്കണം. എന്ന് വെച്ചാൽ വെയിലത്ത് വെച്ച് ഉണക്കണം. അല്ലാതെ സാധാരണ ഫാനിൻ്റെ അടിയിലോ അങ്ങനെയൊന്നും വെച്ച് ഉണക്കാതിരിക്കുക. അപ്പോൾ നന്നായിട്ട് 2-3 തവണ കഴുകിയാൽ തന്നെ അത്രയും നല്ലത്. നന്നായി കഴുകിയതിന് ശേഷം അത് ഉണക്കി, എന്ന് വെച്ചാൽ വെയിലത്ത് വെച്ച് ഉണക്കി. അങ്ങനെ വെയിലത്ത് വെച്ച് ഉണക്കും ഒരു ദിവസമൊക്കെ ആകുമ്പോൾ തന്നെ നന്നായിട്ട് ഇതൊന്നും ഇങ്ങനെ ഉണ്ടോ, ഇതിൻ്റെ സൈഡൊക്കെ നന്നായിട്ടൊന്ന് ഇങ്ങനെ ചുരുങ്ങുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഉണക്കിക്കഴിഞ്ഞാലാണ് നമുക്കിത് പൊടിച്ചെടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പൊടിയാൻ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ ഇതാണ് നമുക്ക് വേണ്ട മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ്, ഈ ഒരു ഓറഞ്ച് പീൽ. അപ്പോൾ ഓറഞ്ച് പീൽ എന്ന് പറഞ്ഞാൽ ഓറഞ്ചിനേക്കാളും ഒരുപാട് ഗുണങ്ങൾ കൂടിയതാണ് ഓറഞ്ച് പീൽ, അല്ലെങ്കിൽ ഓറഞ്ച് പീലിൻ്റെ പൗഡറിന്. അപ്പോൾ ചില സ്ഥലത്തൊക്കെ ഇതിനെ ഓറഞ്ച് സെസ്റ്റ് എന്ന് പറയും. നമ്മൾ സാധാരണ ലെമൺ സെസ്റ്റ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഓറഞ്ച് സെസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇത് ഓറഞ്ച്, ഈ ഒരു ഓറഞ്ച് പീൽ പൗഡറിൻ്റെ ഇതിൽ ഒരുപാട് വിറ്റമിൻ സിയുടെ കണ്ടൻറ് ഉണ്ട്. അപ്പോൾ ഈ വിറ്റമിൻ സിയുടെ കണ്ടൻറ് ഉള്ളതുകൊണ്ട് തന്നെ കൊളാജിനും അതുപോലെ തന്നെ ഇലാസ്റ്റിനും ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അത്
കൊളാജിനും ഇലാസ്റ്റിനും ഒരുപാട് ഉണ്ടായി തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ആ ഒരു ടെക്സ്റ്ററിന് വളരെയധികം ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിന് വളരെ യൂത്ത്ഫുള്ളായിട്ട് നല്ല ബ്രൈറ്റായിട്ട് ഉണ്ടാവാനും ഹെൽപ്പ് ചെയ്യും ഈ ഓറഞ്ച് പീൽ പൗഡർ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഓയിലി സ്കിന്നുള്ളവരുടെ ആ ഒരു സ്കിൻ ടോൺ ഇമ്പ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്ന് വളരെ സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആവാനും ഇത് ഹെൽപ്പ് ചെയ്യും ഓറഞ്ച് പീൽ പൗഡർ. പിന്നെ എന്ന് പറഞ്ഞാൽ വേറൊരു കാര്യം വെച്ചാൽ, നമ്മുടെ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാനും സഹായിക്കും. പിന്നെ പിഗ്മെൻറ്റേഷൻ, അതുപോലെ തന്നെ സ്കാർസ് എന്ന് വെച്ചാൽ കുരുക്കളൊക്കെ വന്ന് പൊട്ടിയിട്ട് അതിൻ്റെ പാടുകളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ഓറഞ്ച് പീൽ പൗഡർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതും കുറയ്ക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്ന് വളരെ ഈവൺ ആക്കും, നമ്മുടെ സ്കിന്നിന് ഒരു ഗ്ലോ തരും. അതുപോലെ തന്നെ ഇത് നമുക്കൊരു നാച്ചുറൽ ക്ലെൻസറായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്, നമ്മുടെ ഓറഞ്ച് പീൽ പൗഡറിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ റിങ്കിൾസ് വരാതിരിക്കാനും അതുപോലെ നമ്മുടെ സ്കിന്ന് വളരാതെ ഇങ്ങനെ തൂങ്ങി സാഗിയാതിരിക്കാനും ഇത് ഹെൽപ്പ് ചെയ്യും, ഏജിങ്ങിനൊക്കെ റിവേഴ്സ് ചെയ്യും. അപ്പോൾ ഒരുപാട് ഗുണങ്ങളുള്ള കാര്യമാണ് ഈ ഓറഞ്ച് പീൽ പൗഡർ എന്ന് പറയുന്നത്. ഓറഞ്ചിനേക്കാൾ നമ്മൾ സാധാരണ ഓറഞ്ചിൻ്റെ ആ ഒരു അല്ലിയാണ്, നമ്മളിപ്പോൾ പാർലറിലൊക്കെ പോയി കഴിഞ്ഞാൽ ഓറഞ്ചിൻ്റെ അല്ലികളാണ് നമ്മൾ സാധാരണ നമുക്ക് ഒരു ഫേസ് പാക്കായിട്ട് അപ്ലൈ ചെയ്ത് തരിക. അപ്പോൾ അതിനേക്കാൾ ഒരുപാട് ഇരട്ടി ഗുണങ്ങളുള്ളതാണ് ഈ ഓറഞ്ച് പീൽ പൗഡർ. പക്ഷെ നമ്മൾ കടയിൽ നിന്നൊക്കെ ഓറഞ്ച് വാങ്ങുന്നത് കൊണ്ട് തന്നെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് വേണം നമ്മളിത് ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട്. നന്നായിട്ടെന്ന് വെച്ചാൽ നന്നായിട്ട് ക്ലീൻ ചെയ്യണം. അതിനുശേഷം നമ്മളിത് വെയിലത്ത് വെച്ച് ഉണക്കിയതിന് ശേഷം മാത്രമേ ഇത് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. നിങ്ങൾക്കിത് പല രീതിയിലും ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാം. അപ്പം ഫസ്റ്റ് നമുക്ക് എന്താ പറയുക, ഇത് വെയിലത്ത് വെച്ച് നന്നായി ഉണക്കണം. അപ്പോൾ ഒരു ഒന്നോ രണ്ടോ ദിവസം തന്നെ നിങ്ങൾ വെയിലത്ത് വെച്ച് ഉണക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കിത് പൊടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിത് ഓൾറെഡി പൊടിച്ചെടുത്ത പൗഡറാണ് ഇത് ഈ കാണുന്നത്. നന്നായി മിക്സറിലിട്ട് തന്നെ നമുക്ക് പൊടിച്ചെടുക്കാൻ എളുപ്പമാണ്. അപ്പം നന്നായിട്ട് ഉണങ്ങിയ ശേഷം അത് ചില അതിലെ വെള്ളത്തിൻ്റെ കണ്ടൻറ് ഒന്നും പാടില്ല, അല്ലെങ്കിൽ പൊടിച്ചെടുക്കാൻ പാടായിരിക്കും. അപ്പോൾ ഇതാണ് ആ പൗഡർ, ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം. അപ്പോൾ ഇതാണിത് ഓറഞ്ച് പീൽ പൗഡർ എന്ന് ഞാൻ പറഞ്ഞില്ല, നല്ല ഫൈനായിട്ട് നമുക്ക് പൊടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിത് പൊടിച്ചെടുത്തതിന് ശേഷം നമുക്കൊരു ഒരു മാസത്തോളം നമുക്ക് നല്ലൊരു എയർ ടൈറ്റായിട്ടുള്ള കണ്ടെയ്നറിൽ വെച്ചിട്ട് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു തവണ ഇതൊന്ന് ഉണ്ടാക്കി വെച്ചാൽ മതി, പിന്നെ ഒരു മാസത്തേക്ക് അല്ലെങ്കിൽ ഒന്നര മാസത്തേക്ക് ഉള്ളത് ഉണ്ടാക്കി വെച്ച് നിങ്ങൾക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റും. അവിടെ നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് ഈ ഒരു പൗഡർ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഫേസ് പാക്ക് തയ്യാറാക്കാം. ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾക്ക് പല രീതിയിൽ തയ്യാറാക്കാം. നിങ്ങൾക്ക് സ്കിന്നൊന്ന് ലൈറ്റൻ ചെയ്യാനായിട്ടാണ് ചില സ്കിന്നിൻ്റെ ആ ഒരു കളർ, ഇപ്പോൾ ഈ അണ്ണീവൺ ആയിട്ടുള്ള സ്കിന്നൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ആ കളർ കുറച്ചൊന്ന് വെക്കാൻ വേണ്ടി നിങ്ങൾക്കിത് യോഗർട്ടിൻ്റെ കൂടെ എന്ന് വെച്ചാൽ തൈരിൻ്റെ കൂടെ മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്കിത് ലെമൺ അതുപോലെ തന്നെ ഹണി വെച്ചിട്ട് മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്യാം. അപ്പോൾ അത് കൂടുതലും നമ്മുടെ ഈ കുരുക്കളൊക്കെ വന്ന് പൊട്ടിയിട്ട് സ്കാഴ്സ് ഒക്കെ വരില്ല. അപ്പോൾ അങ്ങനെയുള്ളവരാണ് കൂടുതലും അങ്ങനത്തെ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യേണ്ടത്. അതല്ലാതെ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ റോസ് വാട്ടർ വെച്ചിട്ട് അപ്ലൈ ചെയ്യാം, മിൽക്ക് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഓരോരുത്തരും അവരവരുടെ സ്കിൻ ടൈപ്പിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാം. അപ്പം ഞാൻ ഈ ഒരു ഫേസ് പാക്ക് കൂടുതലും എന്താ പറയുക, നമ്മുടെ യോഗർട്ട് അല്ലെങ്കിൽ തൈര് വെച്ചിട്ട്, നല്ല തണുത്ത തൈര് വെച്ചിട്ട് തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പം നമുക്കിതൊന്ന് അപ്ലൈ ചെയ്ത് കാണിക്കാം ഞാൻ. അപ്പോൾ നമുക്ക് ഈ പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞ് ബൗളിലോട്ട് കുറച്ച് നമ്മൾ പൊടിച്ച് വെച്ച ഓറഞ്ച് പീൽ പൗഡർ ഒന്ന് ഇട്ട് കൊടുക്കാം. ഒരു ഒന്നര ടേബിൾ സ്പൂണോളം മതി, ഒരു ചെറിയ കുറച്ച് മാത്രം മതി. ഇങ്ങനെ നമ്മൾ ഫേസിൽ നെക്കിൽ അപ്ലൈ ചെയ്യാനായിട്ട് ആണെങ്കിൽ തന്നെയും കുറച്ചെടുത്താൽ മതി. നമ്മൾ ആവശ്യത്തിന് മാത്രം യൂസ് ചെയ്താൽ മതി, ഒരുപാട് അങ്ങനെ തേക്കേണ്ട. പിന്നെയെന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ കറക്റ്റ് ഒരു പേസ്റ്റ് രീതിയിലാവാൻ ഇതായിരിക്കും, കാരണം ഇത് കുറച്ച് ഫൈനായിട്ട് പൊടിച്ചതാണെങ്കിൽ തന്നെയും കുറച്ച് തരുതരപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഒരു സ്ക്രബ് പോലെയും ഇത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് കുറച്ച് ഈ ഒരു ഓറഞ്ച് പീൽ പൗഡർ ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ അവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്, ഈ ഒരു ചെറിയ സ്പൂൺ രണ്ട് ടേബിൾ സ്പൂണോ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വീട്ടിലെല്ലാം ഉണ്ടാക്കുന്ന തൈരാണെങ്കിൽ അത്രയും നല്ലത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് ബ്രാൻഡിൻ്റെ വേണമെങ്കിലും യൂസ് ചെയ്യാം, നല്ല തണുത്ത തൈരായിരിക്കണമെന്ന് മാത്രം. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതേ നമ്മൾ നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല തിക്ക്
തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയിലാണ് കിട്ടുക. ഇങ്ങനെ വെള്ളം പോലെ ഒന്നല്ല, നല്ല തിക്കായിട്ടാണ് കിട്ടും യോഗർട്ട് ആഡ് ചെയ്യുമ്പോൾ തന്നെ, അല്ലെങ്കിൽ തൈര് ആഡ് ചെയ്യുമ്പോൾ തന്നെ. ഇനി നിങ്ങൾക്ക് ഇത്രയും തിക്ക് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ തൈര് അല്ലെങ്കിൽ കുറച്ച് പാൽ ആഡ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ലെമൺ ജ്യൂസും കൂടെ ആഡ് ചെയ്യാം. കുറച്ചും കൂടെ സ്കിന്നിൻ്റെ ബ്രൈറ്റ്നസ് കൂട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ ലൈറ്റനിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ലെമൺ ജ്യൂസ് ആഡ് ചെയ്യാം. പക്ഷേ ലെമൺ ജ്യൂസ് ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾ അതിങ്ങനെ എന്തെങ്കിലും പിമ്പിൾസോ അല്ലെങ്കിൽ വല്ല കുരുക്കളൊക്കെ ഇങ്ങനെ പൊട്ടിയിട്ടൊക്കെ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ഫേസിൽ എന്തെങ്കിലും അല്ലെങ്കിൽ മുറിവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ലെമൺ ജ്യൂസ് ആഡ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. പെട്ടെന്നൊരു നീറ്റൽ ഉണ്ടാവും. അപ്പോൾ എന്താ പറയുക, നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആകെ നമ്മൾ ആ ഓറഞ്ച് പീൽ പൗഡറും യോഗർട്ട് മാത്രം മിക്സ് ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്കിതൊന്ന് ഫേസിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാ നല്ല തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ്. അപ്പോൾ നിങ്ങൾക്കിത് ബ്രഷ് യൂസ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുന്നേക്കാൾ കൈകൊണ്ട് അപ്ലൈ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മൾ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്ന മുമ്പ് മുഖം നന്നായിട്ടൊന്ന് വാഷ് ചെയ്യുക. പിന്നെ എന്താ പറയുക, ഏത് ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് മുഖം നന്നായിട്ട് വാഷ് ചെയ്തിരിക്കണം. എന്നിട്ട് വേണം ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്കിതൊന്ന് അപ്ലൈ ചെയ്യാം. നല്ല തിക്കായിട്ടുള്ള പേസ്റ്റ് ആയിട്ട് തന്നെയാണ് നമുക്കിത് കിട്ടുക. അപ്പോൾ നിങ്ങളിങ്ങനെ കൈകൊണ്ട് അപ്ലൈ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ എന്താ പറയുക, ഇത് ഫേസ് പാക്ക് എന്തെങ്കിലും അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്താ പറയുക, നിങ്ങളുടെ മുടിയൊക്കെ ഒന്ന് കെട്ടി വെക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. അപ്പം അതായത് നമ്മൾ നമ്മുടെ ഫേസ് മാസ്ക് മുഖത്തും കഴുത്തിലും നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. നല്ല തിക്കായതുകൊണ്ടാണ് നല്ല പേസ്റ്റ് എന്ന് വെച്ചാൽ പക്ക ഒരു ലിക്വിഡി ഫോമിലല്ല, നല്ല തിക്ക് പേസ്റ്റാണ്. അപ്പം നിങ്ങൾ കൈകൊണ്ട് അപ്ലൈ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നിങ്ങൾ കഴുത്തിലും മുഖത്തും നന്നായിട്ട് അപ്ലൈ ചെയ്യുക. പിന്നെ ഇങ്ങനത്തെ എന്തെങ്കിലും ഫേസ് പാക്കൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ വല്ല വീട്ടിലിരുന്ന ടൈപ്പ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ചെയ്താൽ മതി, കാരണം ഡ്രസ്സിലൊക്കെ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പം നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് ഒരു 20 മിനിറ്റോളം വെക്കണം. 20 മിനിറ്റ് എന്ന് വെച്ചാൽ നിങ്ങൾ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്ന വെച്ചാൽ ഭയങ്കരമായിട്ട് വലിഞ്ഞ രീതിയിൽ ഡ്രൈ ആക്കാൻ വെക്കരുത്. 20 മിനിറ്റ്സ് ആണെങ്കിൽ ഇതിൻ്റെ ശരിക്കുള്ള മാക്സിമം ടൈം നിൽക്കുവാണെങ്കിൽ 15 മിനിറ്റ്സ് വേണമെങ്കിൽ വെക്കാം. ഒരുപാട് ഡ്രൈ ആവരുത്, അത്ര മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ വെച്ചാൽ നമ്മുടെ സ്കിൻ ഇങ്ങനെ വലിഞ്ഞ് പോകുന്ന രീതിയിൽ അത്രയും ഡ്രൈ ആവരുത്, അത് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഒരു 15 മിനിറ്റ്സ് വേണമെങ്കിൽ അത്ര വയ്ക്കാം, അല്ലെങ്കിൽ 20 മിനിറ്റ്സ് വേണമെങ്കിൽ അത്രയും വയ്ക്കാം. പിന്നെ വെച്ചാൽ ഇങ്ങനത്തെ എന്തെങ്കിലും ഫേസ് പാക്ക് ബാക്കി. അപ്പോൾ ഇത് ഈ ഡ്രൈ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാം. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ കിച്ചണിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ആ എന്തെങ്കിലും കറിയോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ആവിയൊന്നും മുഖത്ത് കൊള്ളാത്ത രീതിയിൽ അങ്ങനത്തെ എന്തെങ്കിലും വർക്ക് ചെയ്യാം. എന്തെങ്കിലും ബുക്ക് വായിക്കുക, അങ്ങനെ എന്തെങ്കിലും ചെറിയ ചെറിയ വർക്ക്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചെയ്യാം. പിന്നെ ഈ നമ്മുടെ സ്കിന്നിന് വലിയാതിരിക്കാൻ മാക്സിമം നോക്കുക. അപ്പം ഡ്രൈ ആവുന്ന സമയത്തൊക്കെ ഇങ്ങനെ ഒരുപാട് സംസാരിക്കുക ശരിക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ സ്കിന്ന് വല്ലാണ്ട് വലിയും, അപ്പോൾ റിങ്കിൾസ് വരാൻ ചാൻസ് ഉണ്ട്. സോ അത് മാത്രം ശ്രദ്ധിക്കാം. അപ്പോൾ നമുക്ക് ഒരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ ഫേസ് പാക്ക് അപ്ലൈ ചെയ്തിട്ട് ഇപ്പോൾ ഏകദേശം 20 മിനിറ്റോളം ആയിട്ടുണ്ട്. അത്യാവശ്യം ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വാഷ് ചെയ്യാം. അപ്പോൾ ഇതിൽ ഓൾറെഡി ചെറിയ ചെറിയ ഗ്രാനുൾസ് ഉള്ളതുകൊണ്ടാണ് നമുക്കിത് സ്ക്രബായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ സ്ക്രബ് ചെയ്യുമ്പോൾ നിങ്ങൾ വളരെ പതുക്കെ ചെയ്യാൻ ശ്രമിക്കുക. ഒരുപാട് ഹാർഷായിട്ട് ചെയ്യരുത്, നമ്മുടെ മുഖമല്ലേ. അപ്പോൾ ഒരുപാട് ഹാർഷായിട്ട് ചെയ്യരുത്, പതുക്കെ ഒന്ന് സ്ക്രബ് ചെയ്തിട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിതൊന്ന് വാഷ് ഓഫ് ചെയ്തിട്ട് വരാം. അപ്പോൾ നമ്മൾ ഫേസൊക്കെ നന്നായി വാഷ് ചെയ്തിട്ടുണ്ട്. പതുക്കെ ഒന്ന് സ്ക്രബ് ചെയ്തിട്ട് ഒരു സ്ക്രബ് പോലെ നമ്മൾ യൂസ് ചെയ്ത ഒരു പാക്ക്. അപ്പോൾ നിങ്ങൾക്കത് ഡെയിലി യൂസ് ചെയ്യാം, കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി യൂസ് ചെയ്യാം. പക്ഷേ നിങ്ങൾ ഇത് യൂസ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ പരമാവധി ഈവനിങ് ടൈമിൽ യൂസ് ചെയ്യാം. കാരണം എന്ന് വെച്ചാൽ ഈവനിങ് ടൈമിലൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അധികം വെയിലത്ത് പുറത്തിറങ്ങുന്ന ആ ഒരു ഇതില്ലല്ലോ. അപ്പോൾ എന്തെങ്കിലും ഫേസ് പാക്സൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ പരമാവധി അതിന് ശേഷം വെയിലത്ത് ഇറങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ എന്ന് വെച്ചാൽ അത്രയും നമ്മൾ ചെയ്തതിൻ്റെ ഒരു എഫക്ട് ചിലപ്പോൾ റിവേഴ്സ് ആയിപ്പോകും നമ്മളങ്ങനെ വെയിലത്തൊക്കെ പോയി കഴിഞ്ഞാൽ. അപ്പോൾ പരമാവധി ഈവനിങ് ടൈമിൽ ചെയ്യാം. അപ്പോൾ നൈറ്റും കൂടെ ആകുമ്പോൾ നമ്മുടെ സ്കിന്ന് ഏറ്റവും കൂടുതൽ റിപ്പയർ ആവുന്ന സ്കിന്ന് ഓട്ടോമാറ്റിക്കലി റിപ്പയർ ആവുന്ന ടൈമാണ് നൈറ്റ് ടൈമിൽ. പരമാവധി ഈവനിങ് ടൈമിൽ ചെയ്യാൻ ശ്രദ്ധിക്കാം. നിങ്ങൾക്ക് ഈ ഒരു ഫേസ് പാക്ക് അല്ലെങ്കിൽ ഈ ഒരു ഓറഞ്ച് പീലിൻ്റെ പൗഡർ നിങ്ങൾക്ക് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു 1.5 മാസത്തോളം നിങ്ങൾക്കിത് ഫ്രിഡ്ജിൽ കീപ്പ് ചെയ്യാം. നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ വെച്ചാൽ മാത്രം മതി, അതിൽ നനവൊന്നും വരാതെ ശ്രദ്ധിക്കാം. അപ്പൊ ഇത്ര തന്നെയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ളത്. ഇന്ന് നമുക്കിപ്പോ നമ്മളിപ്പോ ഫേസ് ഒക്കെ വാഷ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് വല്ല ടോണറോ മോയിസ്ചറൈസറോ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ വെച്ചാൽ ഇത് ആൺകുട്ടികൾക്കും യൂസ് ചെയ്യാം, പെൺകുട്ടികൾക്കും യൂസ് ചെയ്യാം. കൂടുതലും ബ്രൈറ്റ്സ് ആയവരൊക്കെ ഈ ഒരു അവർ ആ ഒരു
എന്താ പറയുക ആ ഒരു ബിഗ് ഡേയിൽ ആ ഒരു ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്യാം. നിങ്ങൾക്കിത് ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി വെക്കേണ്ട ആവശ്യമുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എടുത്ത് യൂസ് ചെയ്യാം. ഇത് ഏത് പ്രായക്കാർക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും റിസൾട്ട് ഉണ്ടാവും, എനിക്കത് അത്രയും ഉറപ്പാണ്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ നിങ്ങളുടെ റിസൾട്ട്സും മറ്റു കാര്യങ്ങളും പറയാം. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.